ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി വെണ്ടനെ കൊണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 30 വെണ്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വെണ്ടയാണ്, അതുകൊണ്ടാണ് 30 എണ്ണം എടുത്തത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു സൈസിലുള്ള വെണ്ടയാണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ മതി കേട്ടോ. ഇതിൽ ചെറുതും കുറച്ച് വലുതെണ്ണമുണ്ട്, ബാക്കിയെല്ലാം ചെറുത് തന്നെയാണ്. എന്നിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തതാണ്. പിന്നെ വെണ്ട ആദ്യമേ കഴുകി വെക്കുക, എന്നിട്ട് വെള്ളം മുഴുവനായിട്ട് പോകണം, അല്ലെങ്കിൽ അതൊന്നൊരു കൊഴുപ്പ് ഇങ്ങനെ ആയിട്ട് ഒരു വഴുവഴുപ്പ് വരും. അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ വട്ടത്ത് മുറിച്ചിടുന്നുണ്ട്. അപ്പം വെണ്ട കഴുകിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടക്കാൻ പറ്റുമെങ്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ടവലോ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടിക്കോളും. എന്നിട്ട് ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. 3 എണ്ണം വരെ ആവാട്ടോ, നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ 3 എണ്ണം ഇടാം. എന്നിട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട, നമുക്ക് ജസ്റ്റ് ഇതൊന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെണ്ടൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും. എന്നിട്ടിത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉപ്പിട്ട് അപ്പത്തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വെണ്ട ഉപ്പിട്ട് വെച്ച വെണ്ട പൊരിച്ചെടുക്കാം. ഇത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് നേരിയതായിട്ടാണല്ലോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഓരോ ബാച്ച് ബാച്ചായിട്ട് വറുത്ത് കോരുക. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് വറുത്തത്. ഒന്നായിട്ട് ഒരുപാടിട്ട് ക്രൗഡഡ് ആക്കി കഴിഞ്ഞാൽ ചിലത് കുക്കായി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു മാംഗോ പുഡിംഗ് ഉണ്ടായിരുന്നു, അതുണ്ടാക്കിയിട്ട് സെറ്റായിട്ടില്ല എന്ന് ആരോ പറഞ്ഞു. അപ്പോൾ സെറ്റാവാത്തതിന് കാരണം ഒന്നെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചതെന്ന് അവർ പറഞ്ഞു. വിപ്പിംഗ് ക്രീം ഡയറി വിപ്പിംഗ് ക്രീം ആകുമ്പം നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടില്ല. പിന്നെ പുഡിങ്ങിന് സ്റ്റിഫ് പീക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊരു ക്രീമി പുഡിംഗ് ആണ്. അപ്പോൾ ചൈന ഗ്രാസ് പുഡിംഗ് പോലെ മുറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ എല്ലാവർക്കും ഡൗട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വെണ്ട അത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. കടുക് അങ്ങനെ തന്നെ ചേർത്താലും മതി, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ വെണ്ടയിൽ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ തേങ്ങയിലേക്ക് ആവശ്യമുള്ള അത്ര ഇട്ടാൽ മതി, ഒരുപാട് ചേർത്ത് കൂടി പോവണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, അല്ലെങ്കിൽ ആ തൈരിൻ്റെ വെള്ളമല്ലേ മുകളിൽ വന്ന് കിടക്കുന്ന വെള്ളം, അത് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരക്കുക, നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരക്കുക. അപ്പോൾ അത് അരച്ചൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല കട്ട തൈരാണ് എടുത്തത്. അത് നന്നായിട്ടൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആവും. അപ്പോൾ നമ്മൾ ഇത് ഒരു ഒഴിച്ചു കറി പോലെ ആവും. ഇതങ്ങനെയല്ല, ഇതൊരു തൊട്ട് കൂട്ടാനാണ്. അപ്പോൾ അങ്ങനെ ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒഴുകി പോകരുത്, ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെ ആ മിക്സിയിലെ അതിട്ട് കൊടുക്കുക. നന്നായിട്ട് അരയണേ. ഇനി നിങ്ങൾക്ക് തേങ്ങ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളമോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം. ഒരുപാട് ചേർക്കരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനി ഈ തൈരിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ എത്തട്ടെ. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെണ്ട നമ്മൾ ലാസ്റ്റ്, അതായത് നമ്മൾ വിളമ്പാൻ എടുക്കില്ലേ, കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതെ നമുക്ക് കറിയിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിലേക്ക് ആകെ ലാസ്റ്റായിട്ട് വറവിടുക. അല്ലാതെ ഇത് അടുപ്പത്ത് കറി അടുപ്പത്ത് വെക്കുന്നേയില്ല. നമ്മൾ നേരത്തെ വെണ്ട പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള അതേ എണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിക്കുന്നത്. അപ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ട വറുത്ത എണ്ണ കൂടുതലുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ കടുക് പൊട്ടിച്ചാൽ മതി. ഇപ്പോൾ കടുക് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ആവുക, അടുപ്പ് ഓഫ് ചെയ്യുക. നമുക്ക് നമ്മൾ നേരത്തെ ബൗളിൽ ഒഴിച്ച് വെച്ച് കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി കിച്ചടി അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കുറച്ചൊരു അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.